ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഇന്ന് ഭരണഘടനാ ദിനം. ഇ കോർട്ട് പദ്ധതിയിലെ വിവിധ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. വിദൂര പ്രദേശങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് ലഭ്യമാക്കുന്നതിനായി പ്രകൃതിവാതക നിരക്ക്, അനുമതി, ശേഷി വ്യവസ്ഥ എന്നിവ കേന്ദ്രം ഭേദഗതി ചെയ്യുന്നു. ഗുജറാത്ത് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പിൽ ആതിഥേയരായ ഖത്തർ പുറത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഭരണഘടനാ ദിനം. രാവിലെ 10 സുപ്രീംകോടതിയിൽ നടക്കുന്ന ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇ കോർട്ട് പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പരിപാടികൾക്ക് ചടങ്ങിൽ പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കക്ഷികൾക്കും അഭിഭാഷകർക്കും മെച്ചപ്പെട്ട സേവനം പ്രദാനം ചെയ്യുകയാണ് ഇ കോർട്ട് പദ്ധതിയുടെ ലക്ഷ്യം. വെർച്വൽ ജസ്റ്റിസ് ക്ലോക്ക്, ജസ്റ്റിസ് മൊബൈൽ ആപ്പ് 2.0, ഡിജിറ്റൽ കോർട്ട്, വെബ്സൈറ്റ് മുതലായവയ്ക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. കേസ് തീർപ്പാക്കൽ നടപടിക്രമങ്ങൾ സുതാര്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വെർച്വൽ ജസ്റ്റിസ് ക്ലോക്കിന് രൂപം നൽകിയിരിക്കുന്നത്. ജില്ലാ കോടതികളുടെ വെബ്സൈറ്റിൽ നിന്ന് ജനങ്ങൾക്ക് വിവരം ലഭിക്കും. ജസ്റ്റിസ് മൊബൈൽ ആപ്പ് 2.0 മുഖേന ഹൈക്കോടതികൾക്കും സുപ്രീംകോടതിക്കും കേസുകളുടെ എണ്ണം, തീർപ്പാക്കുന്ന കേസുകൾ എന്നിവ വിലയിരുത്താനുള്ള സൌകര്യം ലഭിക്കും. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ആമുഖം വായിക്കുന്നതിനും ക്വിസ് മത്സരങ്ങൾ നടത്തുന്നതിനുമായുള്ള ഓൺലൈൻ പോർട്ടലുകൾ പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി പുറത്തിറക്കി. 22 ഔദ്യോഗിക ഭാഷകളിലും ഇംഗ്ലീഷിലും ഭരണഘടനയുടെ ആമുഖം വായിക്കാനുള്ള സൌകര്യം പോർട്ടൽ നൽകുന്നു. ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് www.readpreamble.nic.in എന്ന വെബ്സൈറ്റും ക്വിസിന് www.constitutionquiz.nic.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. എല്ലാ ജനങ്ങളും ഭരണഘടനയുടെ ആമുഖം വായിച്ചിരിക്കണമെന്ന് ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഡോ ബി ആർ അംബേദ്കർക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മികച്ച ജനാധിപത്യ രാഷ്ട്രമായി രാജ്യത്തിന്റെ ഭാവി വളർത്തിയെടുക്കുന്നതിൽ ഡോ ബി ആർ അംബേദ്കർ നൽകിയ സംഭാവനകൾ വലുതാണെന്നും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഭരണഘടനാ ദിനമായ ഇന്ന് കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും സംബന്ധിച്ച് പരിപാടി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മുഖ്യാതിഥിയാകും. കേരളത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ ഭരണഘടനാ ദിനാഘോഷം സംഘടിപ്പിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഫിസിക്സ് സെമിനാർ ഹാളിൽ ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി ഇന്ത്യൻ നയങ്ങളും ഭരണഘടനയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. പുതുച്ചേരി ചാലക്കര മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ്, പാലക്കാട് മലമ്പുഴ ഗിരിവികാസ്, ഇടുക്കി പുറ്റാടി ഹോളിക്രോസ് കോളേജ്, മലപ്പുറം കോട്ടാലുങ്ങൽ എന്നിവിടങ്ങളിലും വിവിധ പരിപാടികൾ നടക്കും. ഗുജറാത്തിലെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസങ്ങൾ. ബിജെപി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും മുതിർന്ന നേതാക്കളും ഇന്ന് പാർട്ടിയുടെ ഘോഷണപത്രം ഗാന്ധിനഗറിൽ പ്രകാശനം ചെയ്യും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂറത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത് ഷാ ഇന്ന് 4 പൊതുജന സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. ഭാവ്നഗർ, വഡോദര, അഹമ്മദാബാദ് ജില്ലകളിലാണ് പൊതുസമ്മേളനങ്ങൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗിർ സോമനാഥ്, ഭാവ്നഗർ, അർമേലി എന്നിവിടങ്ങളിലെ പൊതുജന സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, പുരുഷോത്തം രൂപാല, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ ബിജെപി നേതാക്കളും സ്ഥാനാർത്ഥികളുടെ സമ്മേളനങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കും. നർമ്മദ സൂറത്ത് ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഭാവ്നഗറിൽ റോഡ് ഷോയിലും പങ്കെടുക്കും. 16 അസംബ്ലി മണ്ഡലങ്ങളുള്ള സൂറത്ത് കഴിഞ്ഞ 3 ബിജെപിയുടെ ശക്തമായ മണ്ഡലമാണ്. ഇത്തവണ ആം ആദ്മി മത്സരത്തിനെത്തിയതോടെ തിരഞ്ഞെടുപ്പിന് മറ്റൊരു തലം കൈവന്നതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയം കോൺഗ്രസിനൊപ്പം ആം ആദ്മി പാർട്ടിയും ബിജെപിയുടെ ശക്തികേന്ദ്രമായ സൂറത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം ഭേദഗതി ബിൽ 2022 കരട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കേന്ദ്രം പുറത്തിറക്കി. 1960 നിയമത്തിൽ 61 ഭേദഗതികൾ കൊണ്ടുവരാൻ കരട് നിയമനിർമ്മാണത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ കൊന്നാൽ പരമാവധി 5 വർഷം വരെ തടവും കുറഞ്ഞത് 75,000 രൂപ പിഴയുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. പ്രകൃതിവാതക നിരക്ക്, അനുമതി, ശേഷി വ്യവസ്ഥ എന്നീ 3 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ മത്സരാധിഷ്ഠിതവും താങ്ങാവുന്നതുമായ നിരക്കിൽ പ്രകൃതിവാതകം ലഭ്യമാക്കുന്നതിനായാണ് നടപടി. പ്രകൃതിവാതക അടിസ്ഥാന സൌകര്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിനും രാജ്യത്തെ പ്രകൃതിവാതക വിപണിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്നതിനുമാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഭേദഗതികൾ അടുത്ത വർഷം 1 April പ്രാബല്യത്തിൽ വരുന്ന ഏകീകൃത നിരക്ക് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ചവിട്ടുപടിയായി പ്രവർത്തിക്കും. ഏകീകൃത നിരക്ക് നടപ്പാക്കുന്നതിനുള്ള സെറ്റിൽമെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രാലയം ഒരു വ്യവസായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നിരവധി രാജ്യസഭാ എംപിമാരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾക്ക് വസതിയിൽ ഉപരാഷ്ട്രപതി അത്താഴ സൽക്കാരം ഒരുക്കിയിരുന്നു. 2019-2020-2021 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 128 കലാകാരന്മാർ പുരസ്കാരത്തിന് അർഹരായി. സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയ മേഖലകളിലുള്ളവർക്കാണ് പുരസ്കാരം. കലാരംഗത്തെ പ്രകടനത്തിന് 10 പ്രമുഖരെ ഫെലോഷിപ്പിനായി അക്കാദമി ജനറൽ കൌൺസിൽ ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഗീത നാടക അക്കാദമി ഒറ്റത്തവണ സംഗീത നാടക അക്കാദമി അമൃത് പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ പെർഫോമിംഗ് ആർട്സ് മേഖലയിൽ നിന്നുള്ള 86 കലാകാരന്മാരെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഇതുവരെ ദേശീയ ബഹുമതികളൊന്നും ലഭിക്കാത്ത കലാകാരന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഖത്തർ സെനഗലിനോട് 3-1 പരാജയപ്പെട്ട് ലോകകപ്പിൽ നിന്ന് പുറത്തായി. നേരത്തെ ഗ്രൂപ്പ് എയിൽ നെതർലൻഡ്സും ഇക്വഡോറും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചിരുന്നു. അതേസമയം ഗ്രൂപ്പ് ബിയിലെ ഇംഗ്ലണ്ട് അമേരിക്ക മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ബിയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാൻ വെയിൽസിന് 2-0 പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ സൌദി അറേബ്യ പോളണ്ടുമായി ഏറ്റുമുട്ടും. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഓസ്ട്രേലിയ ട്യൂണീഷ്യയെയും ഫ്രാൻസ് ഡെൻമാർക്കിനെയും നേരിടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ അടുത്ത മാസം സർവകക്ഷിയോഗം വിളിക്കും. December 6 ചേരുന്ന സർവകക്ഷിയോഗത്തിൽ സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസം 7 മുതൽ 29 വരെ 23 ദിവസമാണ് പാർലമെന്റ് ചേരുക. സമ്മേളനം ഫലപ്രദമായി നടത്താൻ കഴിയുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടക്കും. 258 കേഡറ്റുകൾ പരേഡിൽ പങ്കെടുക്കും. എയർ മാർഷൽ ബാലഭദ്ര രാധാകൃഷ്ണ മുഖ്യാതിഥിയാകും. ഇന്ന് ദേശീയ ക്ഷീരദിനം. ദിനാഘോഷങ്ങൾ ബംഗളൂരുവിൽ നടക്കും. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ 101 ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായാണ് ദേശീയ ക്ഷീരദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. കേന്ദ്ര ക്ഷീരവികസന സഹമന്ത്രിമാരായ സഞ്ജീവ് കുമാർ ബല്യാൻ, പ്രഭു ബി ചൌഹാൻ എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് രൂപകൽപ്പന, നിർമ്മാണം, പരീക്ഷണം എന്നിവയുടെ സൌകര്യം തെലങ്കാനയിലൊരുക്കി സ്കൈറൂട്ട് എയ്റോസ്പേസ്. സംസ്ഥാനത്ത് റോക്കറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമുള്ള സൌകര്യം സ്ഥാപിക്കുന്നതിന് സ്റ്റാർട്ടപ്പിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന ഐടി മന്ത്രി കെ താരകരാമറാവു ഉറപ്പു നൽകി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം എസ് റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണം ആഘോഷിക്കുന്നതിനായി ഇന്നലെ ടി ഹബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ സമിതി രൂപീകരിച്ചു. പദ്ധതി തുക കൂടുതൽ പ്രയോജനകരമായി വിനിയോഗിക്കാൻ സമിതി ശുപാർശ നൽകുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജമ്മുകാശ്മീരിൽ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടി പൂർത്തിയായപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ 10.19% വർദ്ധനവ്. അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 7,72,872 വോട്ടർമാരുടെ വർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 83,59,771 വോട്ടർമാരാണ് ഉള്ളത്.
ഇന്ന് ഭരണഘടനാ ദിനം. ഇ കോർട്ട് പദ്ധതിയിലെ വിവിധ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. വിദൂര പ്രദേശങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് ലഭ്യമാക്കുന്നതിനായി പ്രകൃതിവാതക നിരക്ക് അനുമതി ശേഷി വ്യവസ്ഥ എന്നിവ കേന്ദ്രം ഭേദഗതി ചെയ്യുന്നു. ഗുജറാത്ത് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പിൽ ആതിഥേയരായ ഖത്തർ പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.